ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ പഠിത്തത്തിൽ ഒരുപാട് ബാക്ക്ലോഡ് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു തൊഴിൽ ഒരുപാട് ആഗ്രഹമായിട്ട് കൊണ്ടു നടന്നിട്ട് വിത്തിൻ കപ്പ് ആൻഡ് സൊസർ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഏതൊരു പരീക്ഷ എഴുതിയാലും കട്ട് ഓഫ് ജസ്റ്റ് മിസ്സിന് നഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ ഒട്ടും ഭാഗ്യമില്ലാത്തത് കൊണ്ട് ലിസ്റ്റിൽ നിന്നും പുറത്താവണവര് അങ്ങനെയൊക്കെ ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അവരൊക്കെ ചോദിക്കാറുണ്ട് ഈശ്വരൻ എന്താണിത് ഒരു ഭാഗ്യം പോലും ഇല്ലല്ലോ ചെറിയ വ്യത്യാസത്തിനാണല്ലോ ഞാൻ ഔട്ടാവണം എനിക്ക് എല്ലാം കഴിവുണ്ടല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്ക് ലിസ്റ്റിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു നല്ല ജോലിയിൽ കയറണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്കറിയാം നമുക്ക് ഹാർഡ് വർക്ക് വേണം പിന്നെ നമുക്ക് അതിനോടുള്ള ഒരു പാഷൻ വേണം ഒരു ഇഷ്ടം ഒരു ഇഷ്ടം ഹാർഡ് വർക്ക് ഉണ്ടെങ്കിലും സ്വാഭാവായിട്ട് നമുക്ക് ആ ജോലിയിൽ എത്തിപ്പെടാതെ ഈവൻ ഗവൺമെന്റ് സെക്ടർ ആവട്ടെ പ്രൈവറ്റ് സെക്ടർ ആവട്ടെ ഇതൊന്നും വലിയ അന്തരം ഉണ്ടായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല ഇതിലെ അന്തരം എങ്ങനെയാണ് നിങ്ങൾ ആ ജോലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലായാലും ഒരു ജോലി നിങ്ങൾ പാഷൻ ആക്കി മാറ്റി ഒരുപാട് ഇഷ്ടമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത് സക്സി സക്സസ് ആവാൻ പറ്റും അങ്ങനെ സക്സസ് ആയി എത്രയോ പേരുണ്ട് ഒരുപാട് രൂപ ശമ്പളം വാങ്ങണം എത്രയോ കൂട്ടുകാരുണ്ട് അല്ലേ സോ അതുപോലെ തന്നെയാണ് ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് ശരിക്കത് ശമ്പളം നോക്കിയിട്ടല്ല എൻ്റെ പാഷൻ അതാണ് എൻ്റെക്ക് ഒരുപാട് ഇഷ്ടം അതാണ് ആ തൊഴിൽ അങ്ങനെ വിശ്വസിച്ച് വർക്ക് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ പക്ഷേ എന്തോ ഭാഗ്യ കേടു കൊണ്ട് നഷ്ടപ്പെട്ടു പോകണ ഒരുപാട് പേരുണ്ട് എത്ര പഠിച്ചാലും എത്ര ശ്രമിച്ചാലും നടക്കുന്നില്ല അല്ലെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം മടി അലസത അല്ലെങ്കിൽ ഒന്നും ശരിയാവണില്ല എന്താ വഴി ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് ഭാഗ്യവും ഇങ്ങനെ ഒട്ടും അനുകൂലമല്ല നിന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സോ അവർക്കൊരു എന്താണ് ഒരു വഴി അതായത് ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷ നേടാൻ പറ്റും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മുടെ അനുകൂലിക്കാത്ത ഭാഗ്യത്തിന് അല്ലെങ്കിൽ ഒരു ഭാഗ്യം നമ്മളെ കൂടെ നിർത്താനായിട്ട് അത് ഈവൻ ടെസ്റ്റ് എഴുതുമ്പോഴാവട്ടെ ഈവൻ പ്രിപ്പറേഷൻ നടത്തുമ്പോഴാവട്ടെ ഇന്റർവ്യൂവിനാവട്ടെ പഠിക്കാനിരിക്കുന്ന അലസത മടിയൊക്കെ മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞായി ആവർത്തിക്കുന്നുണ്ട് ഒരിക്കലും നമ്മുടെ പാഷൻ സക്സസ് ആണോ വരെ മറ്റൊരു ആയിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നതാവാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് എന്നുള്ളൊരു ധാരണ പുറത്ത് പറയാതിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം എന്താണ് നമ്മളെ സീക്രട്ട് നമ്മളെ പ്രൈവസി നമ്മളെ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതൊരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് മുന്നിലോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളെ വലിയൊരു പാഷൻ അത് കംപ്ലീറ്റ് ആവണതിന് മുന്നേ അല്ലെങ്കിൽ അത് സക്സസ് ആവണതിന് മുന്നേ മറ്റുള്ളവരുമായിട്ട് പരമാവധി ഷെയർ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അതൊരു ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക നിങ്ങൾ പഠിക്കുക പഠിച്ചൊരു ജോലി കിട്ടുക ആ ജോലി കിട്ടിയതിന് ശേഷം നല്ല സന്തോഷ വാർത്തയല്ലേ അതെല്ലാവരും ഷെയർ ചെയ്യുക അല്ലാതെ ഞാൻ പഠിക്കാൻ പോകും ഞാൻ ഇന്നത് പഠിക്കാൻ പോണത് ഇന്ന ജോലിക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഈ ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റുള്ളവരോട് അത് സംസാരിക്കാതിരിക്കാം കാരണം അത് വഴി ഒരു പോസിറ്റീവ്നെസ് നിങ്ങൾ കൊണ്ടുവരില്ല ഒരു കോൺഫിഡൻസ് ലെവൽ കുറേ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുകയും പഠിത്തത്തിൽ നിന്നും ശ്രദ്ധ കൺവേർട്ടായി പോവുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ പറ്റില്ലാതെ വരുന്ന ഒരവസ്ഥ ഭാഗ്യം ഇല്ലാതെ വരുന്ന അവസ്ഥ ഇതെങ്ങനെ പൂർണ്ണമായി മാറ്റാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയത്തെ പറ്റുള്ളൂ കാരണം നിങ്ങൾക്കറിയാം പൂജവയ്പ് അടുത്തു വരികയാണ് സോ ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സാരസ്വത ഘൃതം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു നെയ് ഉണ്ട് ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ദേവി ക്ഷേത്രത്തിൽ നിന്നും ഈ നെയ് പൂജിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ സാരസ്വതം നെയ് എന്ന് പറയുക അല്ലെങ്കിൽ സാരസ്വത ഘൃതം എന്ന് പറയുക ഇത് പൂജിച്ച് വാങ്ങിച്ച് സേവിച്ചു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നെഗറ്റിവിറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും ഒരു പരിധി വരെ നിങ്ങൾക്ക് ഭാഗ്യക്കേടുകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും പരമാവധി നിങ്ങൾക്ക് ഭാഗ്യം കൂടെ നിൽക്കും പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അയ്യോ എനിക്കിത് നഷ്ടമായല്ലോ അല്ലെങ്കിൽ അയ്യോ ചെറിയ വ്യത്യാസത്തിന് എനിക്കിത് പാടായല്ലോ എന്ന് പറയേണ്ടതായിട്ട് വരത്തില്ല നിങ്ങളൊന്ന് ഇത് പരീക്ഷിച്ച് നോക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തൊന്ന് ദിവസം വ്രതശുദ്ധി വൃതശുദ്ധി എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മുട്ട മീന് മാംസം പറ്റുമെങ്കിൽ പരമാവധി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഒഴിവാക്കിയിട്ട് രാവിലെ കുളിച്ചതിന് ശേഷം ഈ നെയ് സേവിക്കുക വേറെ വ്രതാനുഷ്ഠാനങ്ങളൊന്നും വേണ്ട കുളിച്ചതിന് ശേഷം വിളക്ക് കൊളുത്തിയിട്ട് രാവിലെ ഈ നെയ് ഇരുപത്തൊന്ന് ദിവസം സേവിക്കുകയാണെങ്കിൽ ഫീൽ ദ ഡിഫറൻസ് നിങ്ങൾ ഡിഫറൻസ് ഉറപ്പായിട്ട് ഇത് ചെയ്യുന്നവരെ കമന്റ് ബോക്സിൽ ഇടണം കാരണം അതെന്നറിയാവോ വളരെ ജെനുവൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യുള്ളൂ അതോ ഒരുപാട് പൈസ ചിലവുള്ള കാര്യങ്ങൾ ഒന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല കാരണം എന്താണ് ആവശ്യമില്ലാത്ത എന്താണ് മന്ത്രവാദങ്ങള് പൂജകള് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈശ്വരൻ വേണം ഈശ്വരൻ നമ്മളെ സഹായിക്കും ഈശ്വരൻ നമ്മളെ സഹായിക്കാനായിട്ടുള്ള ആളാണ് സോ നമുക്കൊരു പോസിറ്റീവ്നെസ് ആയിട്ടുള്ള എനർജി കൊണ്ടുവരണം നമുക്ക് ഭാഗ്യം ഒരുപാട് കൊണ്ടുവരണം നമ്മൾ ആഗ്രഹിച്ച ജോലി ഉറപ്പായിട്ട് നമുക്ക് ഭാഗ്യ കേടു കൊണ്ട് നഷ്ടപ്പെടാതിരിക്കണം ഓക്കെ സോ ദൈവത്തിന് അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും അതിന് ചെയ്യേണ്ടത് ഇതാണ് സാരസ്വതം നെയ്യ് ആഹ് ജപിച്ചു വാങ്ങുക കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അറിയാം ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രം ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഈ സാരസ്വത ഹൃതം നെയ്യ് ജപിച്ചു കിട്ടുന്നതാണ് ക്ഷേത്രത്തിന്റെ കൗണ്ടറിൽ നിങ്ങൾക്ക് മുൻകൂർ പണം അടച്ചിട്ട് അതായത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് രൂപ ആണ് അവിടെ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ അവിടെ അന്വേഷിച്ചിട്ട് അത് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് പത്ത് വരെ എന്തോ അത് കംപ്ലീറ്റ് ആവുകയാണ് അതായത് നമ്മുടെ പൂജ വയ്പ്പ് ദിവസങ്ങളോടനുബന്ധിച്ച് അത് നിങ്ങൾക്കത് ഉറപ്പായിട്ടും അരുപത്തൊന്ന് ദിവസത്തെ കൂടി അത് സേവിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിൽ തടസ്സങ്ങളില്ലാതെ എത്താൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നല്ലൊരു ജോലിയെക്കുറിച്ചുള്ള ഒരു ആഗ്രഹമുള്ളവര് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും ഒരുപാട് പ്രിപ്പയറുകയും ചെയ്യുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് ദൈവം ഇത് നമുക്കൊരു ജോലിയിൽ എത്തിപ്പെടുന്നത് വരെ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക ജോലിയിൽ എത്തിപ്പെട്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്യാം സന്തോഷമുള്ള വാർത്തയാണ് എത്തിപ്പെടുന്നത് വരെ അത് നമുക്ക് ഇൻസൈഡിൽ വെച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണം മീൻസ് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവില്ല അങ്ങനെ ഒരു നെഗറ്റിവിറ്റി മീൻസ് നമ്മളിത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോൺഫിഡൻസ് ലെവൽ കൂടും അതിന് സയന്റിഫിക്കായിട്ടുള്ള തീര് പറയണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കോൺഫിഡൻസ് ലെവൽ കുറയും നമുക്കൊരു പേടി കൂടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സോ അതിലോട്ട് പോകണില്ല നമുക്ക് അല്ലാതെ പറയുകയാണെങ്കിൽ തന്നെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ സറൗണ്ട് ചെയ്യും ഉറപ്പാണ് സോ അത് പെട്ടെന്ന് എന്താണ് ഞാൻ ഇന്ന ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മറ്റൊരാളുടെ അടുത്ത് പറയാതെ തന്നെ അത് കരസ്ഥമാക്കാൻ ശ്രമിക്കുക ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് പൂജ ഡേസ് അടുത്തുകൊണ്ടിരിക്കുകയാണ് സരസ്വത ഒന്നേ ഇപ്പം ജപിച്ചു കഴിക്കുക ഉറപ്പായിട്ടും വലിയ ഡിഫറൻസ് വലിയ ഭാഗ്യം നിങ്ങളെ തേടി വരും ഭാഗ്യ കേടു കൊണ്ടൊരിക്കലും ഇനി ഒരു ജോലിയും നിങ്ങൾക്ക് നഷ്ടമാവില്ല എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഉടനെ കാണാം താങ്ക്